ഗൈസ്, അപ്പൊ എല്ലാവർക്കും GT5-ന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഫോറസ്റ്റിന്റെ നടുക്കിലായിട്ടാണ് ഉള്ളത് കേട്ടോ. അതായത് നമ്മുടെ സിറ്റിയുടെ നടുക്കിൽ കണ്ടില്ലേ, ഇവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ട്രിപ്പ് ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ വീഡിയോ ഇപ്പൊ നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യം. ഈ വീഡിയോന്റെ അവസാനം ഞാൻ എന്തെങ്കിലും ഒരു കാർഡ് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ എന്താ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാം. ഓക്കെ, അടിപൊളി കണ്ടുള്ള വീഡിയോ ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നായിരിക്കും നമ്മൾ ട്രിപ്പ് പോകാൻ ഫോറസ്റ്റിൽ. അപ്പൊ കുറെ സംഭവങ്ങളും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാണ്ട് ഫോറസ്റ്റിൽ കുറെ സംഭവങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സമയം ഒരു ഓൾമോസ്റ്റ് 7 മണി ആയിട്ടുള്ളു. ഞാനാണെങ്കിൽ ഇന്നലെ അതൊരു സിനിമ കണ്ട് കിടന്ന് ഉറങ്ങിയപ്പോ ലേറ്റ് സമയം ഇപ്പൊ 8 മണി ആയിട്ടുണ്ട്, രാവിലെ ആയിട്ടുണ്ട്. കാരണം നമ്മുടെ റൂം ഇതാട്ടോ, നമ്മൾ എടുത്ത റൂം ഇതാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഹിൻചാനും ഡോറിമോനും പുറത്ത് നിന്ന് കിടന്നുറങ്ങിയത് ഇവിടെ. പിന്നെ അത് മാത്രമാണല്ലേ ഹൾക്ക് ഈ ഒരു വീഡിയോ ബെഡിനെ വേണ്ടി ഹൾക്ക് ഇവിടെ കിടന്നുറങ്ങി. പിന്നെ അത് മാത്രം നമ്മുടെ ഇൻഡുവൻ എവിടെ കിടന്നുറങ്ങി എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ഒന്ന് ഫ്രഷ് ആവണം. ഓക്കെ, നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് അവരൊക്കെ എന്താ ചെയ്യണം നോക്കട്ടെ. എന്തായാലും അവരൊക്കെ എവിടെ, അവരാരും കാണുന്നില്ലല്ലോ. നമുക്ക് എന്തായാലും പുറത്ത് പോയി നോക്കാം. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഉണ്ടോ? ഓ, നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഉണ്ട്. നമ്മളെന്തായാലും ഈ ബസ്സിലാണ് വന്നത് ഗൈസ്. അപ്പൊ നമ്മളെന്തായാലും ട്രക്കിങ്ങിന് ബസ്സും കൊണ്ട് പോകാൻ പറ്റില്ല, കുറച്ച് ഓറോഡാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഗൈഡ് തേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായി നമ്മൾ പോകാൻ പോകണം. ഈ ജീപ്പൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് രക്ഷപ്പെടാനും അതുമാതിരി ഓഫ് റോഡൊക്കെ സിമ്പിൾ ആയി നമുക്ക് പുട്ട് മാതിരി കയറാം. ഇവിടെ ഒരു കാർ ഷെഡ് ഉണ്ടായിരുന്നില്ലേ, നമുക്ക് ഈ കാർ ഷെഡിനുള്ളിൽ ജീപ്പ് വെച്ചാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, ഈ മഞ്ഞൊക്കെ കൊണ്ട് ആകെ സീറ്റൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇൻഡു പോലെ കൊണ്ട് വണ്ടി എത്തി ക്ലീൻ ആയി തുടങ്ങിപ്പിക്കാം. ആൾക്കൊക്കെ എവിടെ ഡേടാ, നമ്മുടെ ഷിൻചാൻ്റെ ഇവിടെ. എടാ ഷിൻചാനെ, ഈ കുളിച്ചോണ്ടിരിക്കണം, നീ പെട്ടെന്ന് കുളിക്ക്, നമുക്ക് പോവണ്ടേ. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ, മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ നല്ല മഞ്ഞ, അറ്റത്തോട്ടൊക്കെ കണ്ട, അത് കാണുന്ന മഞ്ഞാണ്. നമുക്ക് ഈ ബൈനോ കളർ വെച്ച് നോക്കാൻ പറ്റുമോ? ഓ, നമുക്കിത് വെച്ച് നോക്കാൻ പറ്റുന്നില്ലേ, എന്താ കാണാൻ പറ്റുന്നത്? അതെന്തുവാ, ഓ ദേ, ഒരു പരിന്താണത്, എന്താ പറവയാന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാനൊക്കെ പറ്റുണ്ടാ? സാധാരണ ഈ സമയത്ത് ഇവിടെ കരടിയൊക്കെ ഉണ്ടാവാറുള്ളതായി, ഇപ്പൊ കാണുന്നില്ല. ഇന്നലാണെങ്കിൽ ഫുൾ കരടിയായിരുന്നു നമ്മള്. ഹൾക്ക് എന്തോ ചെയ്യുന്നത്? രാവിലെ 8 മണിക്കാണ് അതിന്റെ സൂര്യ നമസ്കാരം. ഇവിടാണെങ്കിൽ രാവിലെ തന്നെ സൂര്യ നമസ്കാരം എന്നും പറഞ്ഞിട്ട് സൺബാത്ത് എന്നും പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ ഹൾക്ക്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഡോറിമോ നിക്കുന്നുണ്ട്, അതുമാതിരി നമ്മുടെ ടിന്റുമോ നിക്കുന്നുണ്ട്. ടിന്റു ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാര്യമായിട്ട്. എടാ ടിന്റു, എന്തുവാടാ നോക്കണ നീ? ആരാണ് കുളിക്കുന്നത്? എടാ ഞാനിവിടെ നോക്കട്ടെ. പുലിയായിരുന്നാ? എടാ ഡോറിമോനെ, നീ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിരുന്നാ? അപ്പൊ എന്തായാലും എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാണ്, നമ്മളൊരു ഇപ്പൊ സമയം ഒരു 8:30 ആയിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു 9:30 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, കീപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാരും കുളിച്ച് റെഡിയായി, പാക്കൊക്കെ ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവും. കൊമ്പം ബസ് ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് ഗൈസ്? ലൈക്ക് അടിക്കുക വീഡിയോ, എന്നിട്ട് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഇന്നലെ വന്നപ്പോ ഉണ്ടല്ലോ, ഇന്നലെ വന്നപ്പോ ഇവിടെ മുട്ട വെടിയപ്പായിരുന്നു. നമ്മളായിട്ടല്ല, ഇവിടെ 2-3 ആൾക്കാർ മുട്ട വെടിയപ്പായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് പോലീസൊക്കെ വന്നിട്ട് ഒന്നും പറയണ്ട ഗൈസ്, കണ്ടില്ലേ കരടിനെ? കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവിടുത്തെ കരടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് സാധാരണ കരടി നമ്മളൊക്കെ ആക്രമിക്കാൻ വരും. പക്ഷെ ഇവിടത്തെ കരടി നമ്മളൊക്കെ ഉണ്ടായിരുന്നാല് ഇവിടെ നിന്ന് ഓടി അപ്പുറത്തെ സിറ്റിയിലെത്തിയിട്ടുണ്ടാവും. അതാണ് ഇവിടത്തെ കരടിയുടെ പ്രത്യേകത. ഞാൻ കാണിച്ചേരട്ടാ, അവിടെ കുറച്ച് കരടി നിൽക്കുന്നുണ്ട്. ഒരു കരടി ദേ ഇവിടെ വീണ്, ചത്താത് എടേ, ഒരു കരടി ചത്. കരടിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ? ഇല്ല വേണ്ട, കരടിയുടെ തൊലി കുലിക്കാൻ വേണ്ടിട്ടാ. യു ക്യാൻ സെൽ ദ ട്രോഫി എഴുതിയണ്ട, ഫോറസ്റ്റ് ഹണ്ടിങ് വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു ഒരു ദിവസം. അപ്പൊ അതിന്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതും ഈ വീഡിയോന്റെ അവസാനം കാട് കൊടുത്തൊക്കെ കാണാം. അതായത് ഇതിന്റെ തൊലി, ഇതിന്റെ മാംസം എല്ലാം ഒക്കെ എടുത്തിട്ട് നമുക്ക് വിറ്റേണ്ട. നല്ല പൈസ കിട്ടും, നല്ല പൈസ കിട്ടും നമുക്ക്. അപ്പൊ എന്തായാലും 9 മണി ആയിട്ടുണ്ട് സമയം. നമുക്ക് എന്തായാലും കുറച്ച് റെഡി ആവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പൊ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. എന്തായാലും അപ്പൊ അവർ റെഡി ആവുന്ന നമ്മുടെ അടുത്ത് പറഞ്ഞത് നല്ല തണുണ്ട്, നമുക്ക് ആ പൂളി കുളിച്ചാൽ മതിയായിരുന്നല്ലേ. അപ്പൊ ഈ വീഡിയോന്റെ അവസാന ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സർപ്രൈസും പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോന്റെ അവസാനം ഞാൻ പറയാം എന്താണ് നമ്മൾ സർപ്രൈസും കാര്യങ്ങളും നോക്കാം. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ദിവസം നല്ല ഒരു 2 ദിവസം നമ്മൾ എന്തായാലും ഈ റിസോർട്ടിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ബാത്റൂം ആണ് ഗൈസ്, ഞാനപ്പോ എന്തായാലും ഒന്ന് കുളിച്ചേച്ച് വരാം. ഷവർ അവിടെ, ഷവർ ഇവിടെ, ഷവർ ഇല്ലേ, ഷവറിന്റെ റൂം അല്ലേ ഇത്, ഇതാണെന്നുണ്ടല്ലോ ഷവർ. ഓക്കെ, അപ്പൊ എന്തായാലും കുളിച്ചിട്ട് വരാം. അപ്പൊ തീരെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ കുളിച്ച് നമ്മൾ ഡ്രസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗ്ലാസ് ഗ്ലാസ് എന്താ വെച്ചാൽ വർക്ക് ആവുന്നില്ലേ, കാണിച്ചു അത് മിററാണ്. പുറത്തോട്ട് നമുക്ക് പോകണ്ടേ? ദേ വരുന്നു അവനവിടെ പോണ്ട്. സമയം എത്ര മണിയായി? 9:30 ആയി, 10 മണി ആവാറായി. ആ നീ ബാ 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 ബാ, പെട്ടെന്ന് വാ, നമുക്ക് എന്തായാലും ഇറങ്ങാം. നമ്മുടെ ഡോറിമോനും ഷിൻചാനൊക്കെ റെഡി ആയാ? ഫ്രാങ്കിലെ പുറത്തോട്ട് നോക്കിയേ. ഓക്കെ ഓക്കെ, റെഡി. നീ ബാ.
നമുക്ക് എന്തായാലും നിങ്ങളെല്ലാം റെഡി അല്ലേ? ഓ, ഞങ്ങളൊക്കെ എപ്പോഴേ റെഡി. എന്റെ ഫ്രാങ്ക്ലിനൊക്കെ റെഡി ആയി 2 മണിക്കൂർ. അപ്പൊ എന്തായാലും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ നമ്മള് പോവാൻ പോണ സ്ഥല ഇതാണെന്ന് അറിയോ? ഈ കാണുന്ന ഫോറസ്റ്റിലാണ് നമ്മള് പോവാൻ പോണം. ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കണം പറഞ്ഞിരുന്നു നമ്മളടുത്ത്. ഇവിടെ ഫോറസ്റ്റിന്റെ ഇടയിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ഫാമാണ്. ഇവിടെ കുറെ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെയാണ് റോഡ് പണി നടക്കണമെന്നുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, റോഡ് എന്തോ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. ആണ് 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 ആണ്. ഇതൊക്കെയാണ് കൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്നങ്ങനെ വണ്ടി എടുത്ത് വീടാണ്ടല്ലോ ചത്തു പോകും നമ്മളെ കൊക്കെയാണോ. ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ കാണാനൊക്കെ ആയിട്ട്. നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞ വിഷയം വേണ്ടി കഴിച്ചാൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ലൈക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാ, ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം, മറക്കരുത്. ഓക്കെ, ഇവിടെ എന്തിനാണ് ഇവിടെ റേസിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് റേസിംഗിന് പോണം. സി2 എൻട്രി ആൻഡ് ഓഫ് റോഡ് ട്രക്ക് റേസ് പിന്നെ വരാം, നമുക്ക് അടുത്ത ദിവസം വരാം. ഇവിടെ അടിപൊളി ട്രക്കൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും പോവാം. ഇവിടുത്തെ സ്ഥലമൊക്കെ അടിപൊളി സ്ഥലമല്ലേ? ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ വീഡിയോയുടെ സർപ്രൈസ് എന്താ വെച്ചാല് നമുക്ക് എന്തായാലും ഇന്നത്തെ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഇവരുടെ അടുത്ത് പറയാം നമ്മൾ പിറ്റേ ദിവസം പോവാൻ പോണ സ്ഥലം. കുറച്ച് സർപ്രൈസ് ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ഫൈനലി നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രെഡോ പാസ് പലേറ്റോ പോയി ബൈ. ഓക്കെ, ഇവിടെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇച്ചിരി വണ്ടി ഇച്ചിരി നല്ലൊരു ഓഫ് റോഡ് വണ്ടി കയറാൻ കഴിച്ചു. വണ്ടിയൊക്കെ സ്മൂത്ത് ആയിട്ട് പോണോ കണ്ടാ കണ്ടാ കണ്ടാ. ഞാൻ പറഞ്ഞില്ലേ വണ്ടി എന്തായാലും ഇച്ചിരി വിഷയമുള്ള വണ്ടിയാന്ന് കണ്ടാ. ഇത്രയൊക്കെ അല്ല, നമ്മളെ സിമ്പിൾ ആയിട്ട് ഇറക്കി. ഇവിടെ എന്താണ് പോണ പുലി? ദേ വെളുത്ത പുലി. ഓ മോനെ വെളുത്ത പുലി. ഗൈസ് ആ മുയ എല്ലാം പിടിക്കാൻ പോണ പുലി. ഞാൻ എന്തായാലും വണ്ടി നിന്ന് ഇടത് പേടിപ്പിച്ച് ഇട്ടിട്ടുണ്ട്. കാരണം ആ മുയല് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും. പക്ഷെ ഇവിടെ ഒരു വണ്ടി ഉണ്ട് കേട്ടാ, ചെറിയൊരു പേടുണ്ട്. ഇവിടൊക്കെ ആണെങ്കിൽ ഫുള്ള് കരടികളാട്ടാ ഫുള്ള്. എനിക്ക് തോന്നുന്നു ഈ കരടി സിറ്റി, അതായത് ഈ ഫോറസ്റ്റ് മൊത്തം കരടിയുടെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു മലമേലയിലൊക്കെയാണ് നമ്മളെ ഈ പറയുന്ന പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കരടി നോക്കി വെള്ളം കുടിക്കാൻ നോക്കിയാ കൊള്ളാല്ലേ. പോകുന്ന സ്ഥലത്തൊക്കെ കുറെ വണ്ടികളും കുറെ ആൾക്കാരും, പക്ഷെ ആൾക്കാരെ മാത്രം കാണുന്നില്ല നമ്മള്. എടാ ഷിജാനെ, ഡോറി മോനെ, നിനക്ക് എങ്ങനെയുണ്ട്? നിനക്ക് ട്രക്കിംഗ് ഇഷ്ടപ്പെട്ടോ? ഇവിടെയാണ് ഫുള്ള് കരടികള് കാര്യങ്ങളൊക്കെയാണ് കേട്ടാ. ഓ ക്യാമ്പ്, നമുക്ക് അങ്ങോട്ട് പോയാലോ. എടാ അങ്ങോട്ട് പോണോട്ടേക്ക്? വെള്ളത്തിൽ. ഓ അവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ സോറി ചേട്ടാ, ഇവിടെ ടെന്റ്. ഓ ഫാമിലി ആണ് കേട്ടാ, ചെയർ ടെന്റ് കാര്യങ്ങളൊക്കെ. മോനെ പോളി, നമ്മളീ വണ്ടി എടുത്തു കാര്യം നമ്മള് രക്ഷപ്പെട്ടു. കാരണം എന്താ വെച്ചാല് നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് കിടക്കാം, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് കിടക്കാം. അങ്ങനെ കുറുക്കൻ പോകുന്നുണ്ട്. കുറുക്ക് പോകാനുണ്ട് നിങ്ങള്? ഹലോ ചേട്ടാ ചേച്ചി, ഹലോ മീൻ വല്ലം കിട്ടിയാ? ഓ പിന്നെ ഒരു തിമിംഗലത്തിനെ കിട്ടി. അത് ചേട്ടനാടാ ചേച്ചി അല്ലല്ലോ രണ്ടുപേരും. ഇതിന്റെ മേലെ സ്കൈ ഡൈവിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാപ്പിൽ കണ്ടില്ല സ്കൈ ഡൈവിംഗ് ഒക്കെ? ഓ മേലെ പാലം, അതിന്റെ മേലെ കൂടെ ഒന്ന് കയറി നോക്കിയാലോ നമുക്ക്. നമുക്ക് ഫോറസ്റ്റില് ക്യാമ്പ് അടിച്ചാലോ ഒരു ദിവസം. ക്യാമ്പ് അടിച്ചാൽ പക്ഷെ രാത്രി തീയൊക്കെ കണ്ടുകഴിഞ്ഞാൽ മൃഗങ്ങൾ വരും. നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ ക്യാമ്പ് അടിക്കാം ഒരു ദിവസം. ഓക്കെ, ഇവിടെ ഓരോ മൂലക്കലും സ്ഥലത്തൊക്കെ ഫുള്ള് റേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തിനാണ് ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ? ഓക്കെ ഓക്കെ, ഇവിടെ ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ ആണ്. നമ്മൾ നേരത്തെ പോയത് കണ്ടത് ട്രക്ക് ആയിരുന്നു അല്ലേ? ട്രക്ക് അല്ലേ ഇരുന്നത്? പുലിയുടെ ഭാഗത്തോട്ട് നമ്മൾ എത്തുന്നുള്ളു. ഓക്കെ, പുലി ചില്ലിയാട് ഭാഗത്താണ് പുലിയൊക്കെ ഉള്ളത്. നമുക്ക് ഓഫ് റോഡ് കയറണോ അതോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് അപ്പുറത്തെ സിറ്റിയിലോട്ട് പോവാം, സാൻഡിലോട്ട് പോയപ്പോ. നാളെ നമുക്ക് എന്ത് ചെയ്യാം, മലയുടെ മേലോട്ട് പോവാം. കാരണം മലയുടെ മേലയിൽ കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പൊ ഇതിൽ നമ്മള് ഈ ട്രക്കിങ്ങിന്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഷോക്ക് ആയിരിക്കും, കുറെ സമയവും പിടിക്കും, വേസ്റ്റ് ആവും. അപ്പൊ അതിന് വേണ്ടി മാത്രം നാളെ ഒരു ദിവസം നമുക്ക് വേറെ പോവാം. സടിയിൽ ഒരു ഫില്ല ഉണ്ട് കേട്ടാ, ഫാമാണത്. ഓ അവിടത്തെ ബോട്ടിങ്ങും ഷിപ്പിംഗ് ഒക്കെ ഉണ്ട്, കപ്പോട്ടല്ലേ അത്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ഇതിന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ താമസിക്കുന്ന നല്ല രസമല്ലേ. നമുക്കല്ല മൈക്കലിന്റെ അടുത്ത് പറഞ്ഞാ, നമുക്ക് എന്തായാലും ഒരു പ്രോപ്പർട്ടി മേടിക്കണം. എന്തായാലും ഈ പ്രോപ്പർട്ടി കൊടുക്കാനുള്ളതാന്ന് തോന്നുന്നുണ്ട്. അപ്പുറത്ത് ടപ്പോട്ടുണ്ട്, വേറെ ചെറിയ പൊട്ടത്ത് കൊളത്തിട്ട് അവിടെ മീൻ പിടിക്കുന്നു. അവനെ വിഷയം ഇതൊക്കെ ഓണർ ആണോണ്ടല്ലേ. നമുക്ക് എന്തായാലും ഈ പ്രോപ്പർട്ടി എന്തായാലും മേടിക്കണം. ഓക്കെ, എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ. ഇവിടെ കുറെ ബോട്ടിങ്ങും ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട. അവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ട് കണ്ടില്ലേ, മാപ്പിൽ കണ്ടില്ലേ. അവരുടെ ഡ്രസ്സൊക്കെ അവിടെ അലക്കിട്ടൊക്കെ നോക്കി. ഇവിടെ പന്നികളൊക്കെ ഉണ്ട്, നമുക്ക് എന്തായാലും പോവാം. നമുക്കൊരു നൈറ്റ് ആവണങ്ങാട്ടി മുമ്പ് തിരിച്ചു വരേണ്ടി വരും. ഇവിടെ അത്യാവശ്യം നല്ല രസമുള്ളല്ലോ, ഇവിടെ ക്യാമ്പിംഗ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിലൊരു ചെറിയൊരു ക്യാമ്പിംഗ് പ്ലേസ് ഉണ്ട്. ഇല്ലീഗലാണ്, പക്ഷെ നമുക്ക് എന്തായാലും നൈറ്റ് എന്തായാലും അങ്ങോട്ടൊക്കെ പോവാം. നമുക്ക് എന്തായാലും ഒരു ദിവസം നമുക്ക് എന്തായാലും ഫോറസ്റ്റിൽ കിടക്കാം. എങ്ങനെയുണ്ട് റെഡിയാ? നൈറ്റ് ഫുള്ള് ഫോറസ്റ്റിൽ നമ്മൾ നിൽക്കുന്നു, അതും രാത്രി വെളിച്ചൊന്നും ഇല്ലാണ്ട്. അയ്യോ എന്തായാലും മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ ഇതിന്റെ ഇവിടത്തെ പ്രശ്നം വെച്ചാല് ഇവിടെ ആൾക്കാർ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. ഡിനോസോറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇല്ല ഡിനോസോറും കാര്യങ്ങളും കേട്ടോ. ഇതെന്താണ്? മില്ലേഴ്സ് ഫിഷറി. ഇത് എന്തിനാണ്? കോസ്റ്റൽ റോഡ്. ഓക്കെ, അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെന്ന് തോന്നുന്നുണ്ടോ. ഇവിടെ എന്തായാലും നമുക്ക് നോക്കി തരാം. ഇവിടെ എന്തോ പരിപാടികൾ ഉണ്ട്.
ഉണ്ട്. ഓക്കെ, ഇതാണ് മറ്റേ ഫിഷിങ്ങിന്റെ സ്ഥലം. ഓക്കെ, മില്ലേഴ്സ് ബോട്ട് ഷോപ്പ്. നമുക്ക് ഇവിടെ നിന്ന് ബോട്ടൊക്കെ റെന്റിന് എടുത്ത് പോവാൻ പറ്റും എന്നാണ് അവര് പറയണത്. കണ്ടില്ലേ, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ മോനെ, പുറത്തെന്തോ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ആരത് പ്ലെയിനിൽ നമുക്ക് പോയാലോ. ഇവരൊക്കെ മറ്റേ ഫിഷിങ്ങിന്റെ ആൾക്കാരാണ് കേട്ടാ. അവർക്ക് എന്തോ ആള് ഫാമിലി ഒക്കെ നിൽക്കുന്നുണ്ട്. അതുമാതിരി നാട്ടിലത്തെ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ആൾക്കാര് പോണുണ്ട്. കൊള്ളടാ, എന്തായാലും നമ്മളെന്തായാലും വന്ന ടൈമിങ് നല്ല ടൈമിംഗ് ആണ്. വണ്ടി വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു, എല്ലാം തീർന്നു. വണ്ടി വണ്ടി കാണാൻ നോക്കിയാൽ ഫുള്ള് പൊടി, കറുത്ത വണ്ടി, ഒരു ഗോൾഡൻ ഫീല് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും ഈ ഫോറസ്റ്റ് ഇങ്ങനെ ചുറ്റിക്കറങ്ങാം. ഫോറസ്റ്റിനുള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫോറസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതിന്റെ പിറ്റേ ദിവസം അത് എക്സ്പ്ലോർ ചെയ്യാൻ വെച്ചാൽ നമുക്ക് എല്ലാം റൈഡ്സും കാര്യങ്ങളും അവിടെ എന്തൊക്കെ ടാസ്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം. പിറ്റേ ദിവസം നമുക്ക് മറ്റേ സർപ്രൈസും കാര്യങ്ങളും ചെയ്യാം. ഇപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ സിറ്റി മൊത്തം കാണാം. ഓക്കെ, ഓറഞ്ച് മരം നോക്കിയേ. ഓ പോളി, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. കൊറേ ഫാമും കൊറേ വില്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്, വില്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളില്. നമ്മൾ ഇതുവരെ വരാത്ത നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊറേ ആൾക്കാർ കാട്ട് നടക്കാനൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ഈ ഏരിയ ഫുള്ള് ഫാമിന്റെ ഏരിയാസ് ആണ്, ഫുള്ള് ഫാമിന്റെ ഏരിയാസ് ആണ് ഈ ഭാഗങ്ങളൊക്കെ. അതിൽ ആപ്പിള് മരം, ഓറഞ്ച് മരം, പിന്നെ അതുമാതിരി കൊറേ വീട്, കുഞ്ഞു വീടുകളൊക്കെ. ഓ കൊള്ളാലേ ഇതൊക്കെ. ഇവിടൊക്കെ എന്താ ഫാമിങ്ങും ഗ്രൈൻഡിങ്ങും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഫുള്ള് വിന്റേജ് ടൈപ്പ് വണ്ടികളാണ് കേട്ടോ. മോനെ പോളി, ഇവിടെ എന്തൊരു ഫാമിംഗ് ആണെന്ന് നോക്കട്ടെ. ഞാൻ ഇവിടെ ഫുട്പാത്ത് ഉണ്ടായിരുന്നു കേട്ടോ, റോഡും ഉണ്ട് അവിടെ നടക്കാനായിട്ട്. അപ്പുറത്ത് സ്ട്രോബെറി ഫാമിംഗ് നടക്കുന്നുണ്ട്. അപ്പുറത്ത് സ്ട്രോബെറി ഫാം ആണത്, ഇത് സ്ട്രോബെറി ഫാം ആണത്. സ്ട്രോബെറി, മൾബെറി അങ്ങനത്തെ ഒക്കെ ഫാം. ഓ ഇതെന്തിരാ, നെല്ലാണെന്നുണ്ട്. ഓ നമ്മളെന്തായാലും ഇടിച്ച് തിരി പോണ്ട, നെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഗൈസ് ഇവിടെ കുറെ ഫാമുകളാണ്, എനിക്ക് അറിയത്തില്ല ഇവിടെ എന്താ മെയിൻ ആയിട്ട് ഫാമുകളൊക്കെ ഉള്ളത്. റൺവേ ആണത്, റൺവേ മാതിരി ഇല്ലത്. കൊള്ളാട്ടോ, അത് ഷെഡ്. ഓ ഇത് പശുവിന്റെ ഫാം ഇട്ടാ. ഓ കൊള്ളാലേ, നമുക്ക് ഇടിച്ചിട്ട് തെറിപ്പിച്ച് പോയാലത്, അത് പൊളിച്ചിട്ട് ആരും കാണണ്ട, ആരും ഇല്ലാത്തവരെ പിന്നെ കുഴപ്പമില്ല നമുക്ക്. ഓ ഇവിടെ ഫുള്ള് പശുക്കളാണ് കേട്ടാ. കൊള്ളാം, ഇത് ഓറഞ്ച് ഫാം. അപ്പുറത്ത് എന്തൊരു ഉണ്ടല്ലോ, എന്തുവാ. ഓ ഇത് ഇവിടെയാണ് മെയിൻ ആയിട്ട് പശുവിന്റെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. ഓ പശു തന്നെ, പശു തന്നെ ഫുള്ള് പശു. ഇവിടെ നിന്നാണ് സൊസൈറ്റിയിലോട്ടൊക്കെ മിൽക്ക് പോണത് സപ്ലൈ ചെയ്യുന്നത്. ഓ അതെ, അപ്പുറത്ത് ആ മഞ്ഞ സാധനത്തിന്റെ പേരെന്നെ പംകിങ്, പംകിന്റെ ഫാം. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. അപ്പൊ നമ്മൾ എന്തായാലും ഫാമിന്റെ ഫുള്ള് ഇറങ്ങി നടന്ന് കണ്ടിട്ടുണ്ട് ഫാമിന്റെ. പിഗിന്റെ ഫാം, പിഗ് അതിന്റെ ഉള്ളിൽ ഫുൾ പിഗുകളാണ്. അപ്പൊ നമ്മളെന്തായാലും ഫാമിന്റെ ഏരിയ വിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും സീരിയസ് ആയിട്ടോട്ട് നടക്കാം. നമുക്കിനി പോവാൻ പോണത് പലേറ്റ ഏരിയയിലാണ്. ഓക്കെ, അവിടെയാണ് ഇനി കാണാനുള്ള സംഭവം. നമ്മുടെ സിറ്റിയിൽ കുറെ എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഡോറിമോൻ എന്തായാലും വണ്ടി ഇരിക്കുക, ഞങ്ങളിപ്പോ വരാവേ. വണ്ടി നോക്കുന്നേ, ഭയങ്കര 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 പെട്ടെന്ന് ഓടി 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 ഓടി. നമുക്കുണ്ടല്ലോ, നമുക്ക് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഇപ്പൊ സമയം എന്ത്, രാത്രി 6 മണി. ഇനി നമുക്ക് ഫോറസ്റ്റോട് കടക്കാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ചില്ലിയാടൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് എന്തായാലും നാളെ ചില്ലിയാട് പോവാം, അവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുമാതിരി അതിന്റെ പിറ്റേ ദിവസം നമുക്ക് ഈ ഫോറസ്റ്റിലുള്ള കുറെ സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ അതുമാതിരി കുറെ മെഷീൻ ടാസ്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. ഇതിന്റെ 4-ാമത്തെ ദിവസം ഉണ്ടല്ലോ, നമ്മൾ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഞാനും മൈക്കിളും ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഹൊറർ സംഭവമാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നല്ല സ്ഥലത്ത് വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോണത്. അപ്പൊ പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ ഗൈസ്.